Hi friends, in this video, we will see the pressure in the water. Pressure pump is not there. We will see the pressure in the water. Full details are given. The tank is set in the setting. We will see the video in this video. Now, this is the engine hole. We will see the hole. Now, we will see the motor. We will see the top light. അതിന്റെ ഹോൾ അടിക്കുന്നത് അപ്പോൾ നേരത്തെ കാലങ്ങളിലാണെങ്കിൽ നമ്മൾ ജി എ പൈപ്പ് ചൂടാക്കി അതേപോലെ ബ്ലേഡ് കൊണ്ട് മാർക്കിംഗ് ചെയ്തൊക്കെയാണ് നമ്മൾ ഹോൾ അടിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ ഹോൾസേ ഉള്ളതുകൊണ്ട് നമ്മൾ ഹോൾസേ കൊണ്ട് നമ്മൾ അടിക്കുന്നു എങ്ങനെ വേണമെങ്കിലും നമുക്ക് അടിക്കാം അപ്പം ഹോൾസേ കൊണ്ട് നമ്മൾ അടിക്കാൻ നേരത്തെ ഇതുപോലെ കറക്റ്റ് ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടാങ്ക് കണക്ടറാണ് നമുക്ക് യൂണിയൻ ടൈപ്പും യൂസ് ചെയ്യാം അല്ലെങ്കിൽ എഫ് ടി എം ഡി ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്നത് ടാങ്ക് കണക്ടറാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് യൂണിയൻ ടൈപ്പ് വെക്കാൻ നേരത്തെ കുറേ നാളുകൾക്ക് ശേഷം അവിടെ ലീക്ക് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് എഫ് ടി എം ഡിയും യൂസ് ചെയ്യാം നേരത്തെ പോലെ തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ഇതേപോലുള്ള ടാങ്ക് കണക്ടർ നമുക്ക് യൂസ് ചെയ്യാം അത് ഇതുപോലെ ടഫ്ലോൺ ടേപ്പ് അടിച്ച് നമുക്ക് ഇങ്ങനെ നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇവിടെ ഇരുന്ന നേരത്തെ പഴയ ടാങ്ക് വാട്ടർ ടാങ്ക് ഇതാണ് അപ്പോൾ അതിൻ്റെ കോലം തന്നെ കണ്ടില്ല അത് കുറേ വർഷങ്ങൾ പഴക്കമുള്ളതാണ് അപ്പോൾ 500 ലിറ്ററിൻ്റെ ആയിരുന്നു ഇത് അപ്പോൾ അത് മാറ്റിയിട്ടാണ് നമ്മൾ പുതിയ 1000ത്തിൻ്റെ അക്വാടെക്കിൻ്റെ 3 ലെയർ മേടിച്ചത് ഇത് 2 ലെയറാണ് അപ്പോൾ അക്വാടെക്കിൻ്റെ പുതിയ മോഡല് നമ്മൾ 3 ലെയർ നമ്മൾ പുതിയ ടാങ്കാണ് എടുത്തേക്കുന്നത് അതേപോലെ നമ്മൾ ഹൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സ്റ്റാൻഡ് ഇങ്ങനെ വെച്ച് നമുക്ക് ഇങ്ങനെ ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് പ്രഷർ പമ്പിൻ്റെ ആവശ്യകത ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു പ്രയോജനം നമ്മൾ ഇത് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ 5x5 എടുത്തേക്കുന്നത് അതായത് 5 അഞ്ചടി വീതിയും അതേപോലെ 5 അടി നീളവും അതേപോലെ 5 അടി ഹൈറ്റുമാണ് എടുത്തേക്കുന്നത് 5 അടി എന്നുള്ള ഹൈറ്റിനെ നമുക്ക് 7 അടി വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ഹൈറ്റ് കൂടുന്തോറും നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രഷർ കിട്ടും അപ്പം പ്രഷർ പമ്പിൻ്റെ ആവശ്യകത വരുന്നില്ല നമ്മളിപ്പോൾ കണ്ട് ഇതിന് ഹൈറ്റ് 5 അടിയാണ് എടുത്തേക്കുന്നത് അതേപോലെ 5 അടി നീളവും 5 അടി വീതി എടുത്ത് നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് 4 അടി മതി ടാങ്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ 5 അടി എടുക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ പിന്നീടൊരു സമയത്ത് നമുക്ക് ടാങ്ക് ക്ലീനിങ്ങും കാര്യങ്ങൾക്കൊക്കെ കയറാൻ നേരത്ത് നമുക്ക് അതുവഴി അതിൻ്റെ ചുറ്റുമൊന്ന് നടക്കണം എന്നുണ്ടെങ്കിൽ അതായത് നടന്ന് അതൊന്ന് സൈഡെല്ലാം ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഗ്യാപ്പ് വേണം അതിനാണ് 1 അടിയും കൂടെ കൂട്ടി നമ്മൾ 4 അടിയിൽ നിന്ന് 5 അടി വീതിയാക്കിയത് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റെപ്പും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെടുത്തേക്കുന്ന 16 ഗേജിൻ്റെയാണ് നമ്മൾ ട്യൂബ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് അതേപോലെ 3/4 ഇഞ്ചിൻ്റെയും ആണ് സൈഡ് കൊണ്ട് നമ്മൾ ഇതേപോലെ കവർ ചെയ്തേക്കുന്നത് കാരണം ടാങ്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും നല്ല കാറ്റടിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും വിഷയം വന്ന് നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞ് വീഴാതിരിക്കാനൊക്കെ തട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത് അതേപോലെ 4 പ്ലേറ്റുകളിലാണ് ഇത് ഉറപ്പിച്ച് വെച്ചേക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് പ്ലാറ്റ്ഫോം ഇട്ടേക്കുന്നത് കണ്ട് ഇതേപോലെയാണ് ഇട്ടേക്കുന്നത് വലിയ രീതിയിൽ ഗ്യാപ്പ് ഇടാതെ ഇതേപോലെ ഗ്യാപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ടാങ്കിൻ്റെ അകത്ത് വെള്ളം നിറയാൻ നേരത്ത് വെയിലിൻ്റെ ചൂട് കൊണ്ടൊന്നും അത് ബൾജാവാതെ ഇരിക്കാനൊക്കെ ഉപകരിക്കും അപ്പം കൂടുതൽ വീതി അതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മൾ പഴയ ലൈൻ തന്നെ അവിടെ നിൽക്കുന്ന കണ്ടില്ലേ പഴയ ലൈൻ ഓൾറെഡി തന്നെ വന്നിട്ടുണ്ട് അതെല്ലാം 1 ഇഞ്ചാണ് വരുന്നത് ഔട്ട് ഇന്ന് വരുന്നതും അതേപോലെ ഔട്ട് പോകുന്നത് 1 ഇഞ്ചാണ് വരുന്നത് അപ്പം അത് നമ്മൾ ചേഞ്ച് ചെയ്ത് നമ്മൾ പുതിയ ഒരു ലൈൻ കൂടെ കൊണ്ടുപോകുന്നുണ്ട് അതായത് 1.5-ൻ്റെ 1 ലൈനും അതേപോലെ പഴയ 1 ഇഞ്ച് ലൈനും അപ്പോൾ 1 ഇഞ്ച് ലൈൻ താഴത്തെ 1 ബാത്റൂമിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ബാക്കി 1.5 കിച്ചണിലോട്ടും അതേപോലെ തന്നെ ഔട്ട് ഏരിയയിലോട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് പിന്നെ കിച്ചണിലും ഔട്ട് ഏരിയയിലും അതുപോലെ 1 ബാത്റൂമിലും നമ്മൾ 1.5 കൊടുക്കുന്നത് ഇപ്പോൾ ഇത് കണ്ടില്ലേ 1.5 കിടപ്പുണ്ട് 1 കിടപ്പുണ്ട് ഇന്ന് വരുന്ന 1 ഇഞ്ചാണ് ഈ കുത്തി മേപ്പോട്ട് നിൽക്കുന്നത് അതേപോലെ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ അകത്തെ ബാത്റൂമിൻ്റെ ടോപ്പിലാണ് നമ്മൾ ഈ ടാങ്ക് വെച്ചേക്കുന്നത് ഇവിടെ തന്നെയാണ് നമുക്ക് നേരത്തെ 1 ടാങ്കും നമുക്ക് ഇവിടെ ഇരുന്നത് അപ്പോൾ അത് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് യാതൊരു പ്രഷറോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വെള്ളം തീരെ വരാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതും കൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് 5 അടിയുടെ ഒരു ടാങ്ക് ഉണ്ടാക്കി സ്റ്റാൻഡ് ഉണ്ടാക്കി നമ്മൾ അതിൻ്റെ അകത്ത് ടാങ്ക് വെച്ചത് ഇതേപോലെ 4 സ്ക്വയറായിട്ടുള്ള നമ്മൾ പ്ലേറ്റിൻ്റെ അകത്താണ് ഇത് വെച്ചേക്കുന്നത് നമുക്കൊന്നീ റിവിറ്റ് അടിച്ച് നോക്കാം അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തു നമുക്കിതിൻ്റെ തൂണുകൾ ഉറപ്പിക്കാം അവിടെ ഈ കാണുന്നതാണ് നേരത്തെ ഇരുന്ന വാട്ടർ ടാങ്ക് ഇരുന്ന ഏരിയ അപ്പോൾ ഇത് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൻ്റെ അകത്തെ 1 ബാത്റൂമിൻ്റെ ടോപ്പ് സൈഡാണ് അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നത് അതേപോലെ നമ്മൾ ലൈൻ കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഔട്ട് ഇറങ്ങുന്ന 1.5 ആണ് ആ 1.5-ൽ നിന്ന് നമ്മൾ 2 1.5 ആയിട്ട് തിരിക്കുന്നുണ്ട് അതായത് പഴയ ഒരു 1 ഇഞ്ച് പോകുന്ന ലൈൻ നമ്മൾ ഇവിടുന്ന് താഴെ വരെ ടാങ്കിൻ്റെ താഴെ വരെ 1.5 കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്തിട്ടാണ് പഴയ 1 ഇഞ്ച് ലൈനുമായിട്ട് കണക്ട് ചെയ്യുന്നത് പിന്നെ 1 1.5 ഡയറക്റ്റ് നേരെ പോവുകയാണ് ഇവിടെ ഇന്ന് വരുന്നത് 1 ഇഞ്ചാണ് വരുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയ ഷോർട്ട് ബെൻഡും കിട്ടിയിട്ടുണ്ട് അതേപോലെ ബെൻഡും കിട്ടിയിട്ടുണ്ട്
അപ്പോൾ ഷോ ഒരു ഇഞ്ചിൻ്റെ ഷോർട്ട് ബെൻഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ഇഞ്ചിൻ്റെ ബെൻഡ് അവർ കൊടുത്തു വിട്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഇഞ്ചിൻ്റെ ബെൻഡ് കൊടുത്തത്. ബാക്കി ഒന്നേകാലൊക്കെ ഷോർട്ട് ബെൻഡാണ് ഇരിക്കുന്നത്. അതേപോലെ നമ്മൾ അതിൻ്റെ എയറും കാര്യങ്ങളും നമ്മൾ ഇതേപോലെ വെച്ചിട്ടുണ്ട്. ടാങ്കിൽ നിന്ന് വെച്ച് നല്ല ഹൈറ്റിൽ തന്നെയാണ് നമ്മൾ എയർ കൊടുത്തേക്കുന്നതും അതേപോലെ ക്ലാമ്പും ചെയ്ത് നമ്മൾ കൊടുക്കുന്നത്. അതായത് പഴയ പൈപ്പ് കൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാമ്പ് ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അതേപോലെ നമ്മൾ ആ ട്യൂബിൻ്റെ അകത്ത് ഒരു ടൈയും പിടിച്ച് കെട്ടിട്ടുണ്ട്. ടൈ കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പറഞ്ഞു പോകും. എങ്കിൽ പോലും അതുവരെ ഒന്ന് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പറഞ്ഞു പോകാതിരിക്കാനാണ് ഇവിടെ കിടന്ന പഴയ പൈപ്പ് കൊണ്ട് നമ്മൾ ഇതേപോലെ പിന്നെ മുറിച്ചെടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് ക്ലാമ്പ് ചെയ്ത് വെക്കുന്നത്. അതായത് പൈപ്പുമായിട്ട് സപ്പോർട്ട് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പൈപ്പുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ബൾജാവാനോ കാര്യങ്ങളോ ഒന്നും ആവത്തില്ല. അതേപോലെ കറക്റ്റായിട്ട് അവിടെ തന്നെ ഉറച്ചിരിക്കുകയും ചെയ്യും. മഴയോ കാര്യങ്ങളോ പെയ്ത് കഴിഞ്ഞാൽ അതുവഴി വെള്ളം പാസ് ചെയ്ത് പോകാനും ആ ഫ്ലോറിൻ്റെ അകത്ത് വെള്ളം തട്ടി നിൽക്കാതിരിക്കാനൊക്കെ ഇത് ഉപകരിക്കും. നമ്മൾ നേരെ മുകളിൽ കണ്ടില്ല, ഇതേപോലെ ഒരു പൈപ്പ് പീസിൻ്റെ അകത്താണ് നമ്മൾ ക്ലാമ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മളതേപോലെ താഴെയൊക്കെ നമ്മൾ ടൈയും അടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു പൈപ്പിൻ്റെ പീസ് എടുത്തിട്ട് ഇതേപോലെ മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മണ്ടയിൽ നമുക്ക് ക്ലാമ്പ് അടിക്കാവുന്നതേ ഉള്ളൂ. പുതിയ പൈപ്പിൻ്റെ ആവശ്യകതയില്ല, പഴയ പൈപ്പ് മതി. കാരണം പുതിയ പൈപ്പ് കഴിഞ്ഞാൽ അത്രയും പൈപ്പുകൾ വേസ്റ്റാണ്. ഇവിടെ കിടന്ന പഴയ പൈപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം കുറച്ച് വന്ന് ഇത്രയും ഒരു തുണ്ട് പീസ് നമുക്ക് പുതിയ പൈപ്പിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതും നമ്മളിവിടെ ഈ ക്ലാമ്പ് അടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഓഫ് ഫ്ലോയും കൊടുത്തിട്ടുണ്ട്. ഈ ഓഫ് ഫ്ലോ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ചാണ് ഓഫ് ഫ്ലോ മേളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അങ്ങനെ നമ്മൾ പഴയ പൈപ്പിൻ്റെ അകത്ത് ഇതേപോലെ ക്ലാമ്പ് അടിക്കുകയാണ്. കണ്ടില്ലേ, ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് ക്ലാമ്പ് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പിടുത്തമായിട്ടിരിക്കും. ഇവിടെ നമ്മൾ അടിച്ചേക്കുന്നത് ജിപ്സം സ്ക്രൂ ആണ്. യഥാർത്ഥത്തിൽ ജിപ്സം സ്ക്രൂ അല്ല അടിക്കുന്നത്, SS-ൻ്റെ സ്ക്രൂ ആണ് അടിക്കേണ്ടത്. കാരണം നമുക്ക് SS-ൻ്റെ സ്ക്രൂ എഴുതി കൊടുത്ത് വിട്ടപ്പോൾ നമുക്ക് കിട്ടിയത് ജിപ്സം സ്ക്രൂ ആണ്. പക്ഷേ നമ്മൾക്ക് ഒന്നും കൂടെ ഇവിടെ വരേണ്ട വരും. കാരണം ഇവിടെ ടാങ്ക് അടിക്കാൻ വേണ്ടിയിട്ട് കറണ്ട് ഇല്ല, അതായത് മോട്ടർ ഓണാക്കാൻ വേണ്ടി കറണ്ട് ഇല്ല. അതേപോലെ മോട്ടർ ഓണാക്കി വെള്ളം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് നോക്കാം എവിടെയെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഒട്ടിച്ചെടുത്ത് എവിടെയെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി ഞങ്ങൾക്ക് ഒന്നും കൂടെ ഇങ്ങോട്ട് തന്നെ വരേണ്ട വരും. അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ SS-ൻ്റെ സ്ക്രൂ കൊണ്ടുവന്ന് ഇത് ഇളക്കി നമുക്ക് SS-ൻ്റെ സ്ക്രൂ അടിക്കണം. കാരണം ഔട്ട്സൈഡ് ഏരിയ ആയതുകൊണ്ട് SS-ൻ്റെ സ്ക്രൂ ആണ് അടിക്കേണ്ടത്, അല്ല ജിപ്സം സ്ക്രൂ അല്ല. ജിപ്സം സ്ക്രൂ അടിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം ഇത് തുരുമ്പിച്ച് പോകും. അപ്പോൾ SS-ൻ്റെ സ്ക്രൂ ആണെന്നുണ്ടെങ്കിൽ യാതൊരു വിഷയമില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ പൈപ്പിൻ്റെ ഫീസ് വെച്ചിട്ട് നമ്മൾ ക്ലാമ്പ് അടിച്ചു കഴിഞ്ഞാൽ ഒരു അനക്കവും വരത്തില്ല. സിമ്പിളായിട്ട് തന്നെ അത് അവിടെ ഇരിക്കുകയും ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടോ ചലിക്കത്ത് പോലുമില്ല. അതിൻ്റെ ടോപ്പ് സൈഡിൽ വീഴുന്ന വെള്ളം അതുവഴി ഒലിച്ചു പോകാനും അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഒലിച്ചു പോകാനൊക്കെ സാധിക്കും. അല്ലാതെ അവിടെ തട്ടി നിന്ന് അവിടെ അഴുക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ പായലോ ഒന്നും പിടിക്കാതെ ഒരു സാഹചര്യം ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ പൈപ്പിൻ്റെ പീസ് വെച്ചിട്ട് നമ്മൾ അടിച്ചത്. അതുപോലെ ഏറ്റവും ടോപ്പിലും നമ്മൾ കറക്റ്റ് ലെവലിന് പൈപ്പ് ഇരിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു തുണ്ട് പൈപ്പ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ സ്ക്രൂ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്ക്രൂ അടിക്കുന്ന ജിപ്സം സ്ക്രൂ ആണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ഇളക്കിയേ പറ്റും. കാരണം ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം കറണ്ട് വന്നിട്ട് വേണം നമുക്ക് ഒന്ന് മോട്ടർ അടിച്ചിട്ട് നമുക്ക് ടാങ്ക് നിറച്ച് എവിടെയെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉള്ളതോടൊപ്പം തന്നെ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഈ സ്ക്രൂ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ആ സമയത്ത് വേണം ഒന്നുകൂടെ വരാൻ. അങ്ങനെ നമ്മൾ ലൈനെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഔട്ടും എല്ലാം നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഔട്ടാണ് വരുന്നത്. ഒന്നേ കാലത്ത് വന്നിട്ട് നമ്മുടെ ഇവിടെ നിന്ന് റെഡ്യൂസ് ചെയ്താണ് പഴയ ദാണ്ട് ഇത് കണ്ടില്ലേ, ഒന്നേ കാലിൽ നിന്ന് റെഡ്യൂസ് ചെയ്താണ് പഴയ ഒരു ലൈൻ പോകുന്നതും. അതേപോലെ ഈ ഒന്നേ കാലിൽ നിന്നാണ് ഇവിടുത്തെ ബാത്റൂമിന് കണക്ഷൻ പോകുന്നതും. അങ്ങനെ രണ്ട് ലൈനുകളായിട്ടാണ് വരുന്നത്. അതേപോലെ ഒരു ഓഫ് ലൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് കയറാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ച് പൈപ്പും നമ്മൾ ഇതിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ക്ലാമ്പ് അടിച്ച് നമ്മൾ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മോട്ടറൊന്ന് ഓണാക്കാൻ വേണ്ടി കറണ്ട് വന്നിട്ട് മാത്രം നമുക്കൊന്നും കൂടെ ഇവിടെ വരണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.